ശ്രീ ഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായന മത്തായി സുവിശേഷം 5:33 മുതലുള്ള തിരുവചനങ്ങളാണ്. വാക്കുകൾ ശരിയായി ഉപയോഗിക്കുക എന്നതിനെ പറ്റിയുള്ള ഒരു സൂചനയാണ് ഈശോ തന്റെ സുവിശേഷ ഉപദേശത്തിലൂടെ നമുക്ക് തരിക. ഇന്നത്തെ കാലഘട്ടത്തില് ഏറെ പ്രാധാന്യമർഹിക്കുന്നതും എന്നാൽ ഏറെ ശ്രദ്ധിക്കേണ്ടതും ആയ ഒരു മേഖലയാണ് വാക്കുകളുടെ ഉചിതമായ ഉപയോഗം, അല്ലെങ്കിൽ സംസാരത്തിൽ നാം ശ്രദ്ധിക്കേണ്ട മേഖലകൾ. പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ദുരിതപൂർണമാക്കുന്നത് വാക്കുകൾ അനുഗ്രഹമായി മാറ്റാതിരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ സംസാരം നമുക്കും മറ്റുള്ളവർക്കും അനുഗ്രഹമായി മാറാത്തത് കൊണ്ടാണ് ജീവിതം ഒരു പരിധി വരെ ദുരിതപൂർണമായിട്ട് മാറുക. പലപ്പോഴും പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അവന്റെ മുഖത്ത് നോക്കി എല്ലാം വെട്ടിത്തുറന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവനോട് രണ്ടെണ്ണം ഞാൻ പറഞ്ഞു, അങ്ങനെ അവനെ ഞാൻ കൺഫ്രണ്ട് ചെയ്തു എന്നൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷേ ദൈവവചനത്തിന്റെ ചുവട് പിടിച്ച് നാം ചിന്തിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, അത് നമ്മുടെ വാക്കുകളും സംസാരവും അവർക്ക് അനുഗ്രഹമായി മാറണമെന്നതാണ് തിരുവചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന സന്ദേശം. ക്ഷമിക്കുന്നതാണ് സംസാരിക്കുന്നതിനേക്കാൾ ഭേദമെന്ന് പലപ്പോഴും നാം തിരിച്ചറിയാതെ പോകുന്നില്ലേ? മറ്റുള്ളവരുടെ കുറവുകളും അവരുടെ ജീവിതത്തിലെ ഇല്ലായ്മകളും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ വന്നുഭവിച്ച തെറ്റുകളും പലപ്പോഴും നാം എടുത്തു കാണിക്കുകയും കുറ്റപ്പെടുത്തുകയും അതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്യുമ്പോൾ, നമ്മുടെ സംസാരവും നമ്മുടെ വാക്കുകളും ഒരിക്കലും മറ്റുള്ളവർക്കും നമുക്കും അനുഗ്രഹപ്രദമായി മാറുന്നില്ല, അനുഗ്രഹമായി മാറുന്നില്ല എന്നത് നാം മനസ്സിലാക്കിയെടുക്കണം. സംസാരിക്കാതിരിക്കാനാണ് ആത്മനിയന്ത്രണവും ആത്മശക്തിയും കൂടുതൽ ആവശ്യമായിരിക്കുക. സംസാരിക്കാനല്ല, മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും അവരുടെ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. എന്നാൽ അവരുടെ കുറവുകളുടെ മുൻപിൽ, അവരുടെ ജീവിതത്തിന്റെ പരാജയങ്ങളുടെ മുൻപിൽ, അവരുടെ ബലഹീനതയുടെ മുൻപിൽ നമുക്ക് ക്ഷമിക്കാനും സാരമില്ല എന്ന് വെക്കാനും അവരോട് സഹതപിക്കാനും കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് അനുഗ്രഹമായിട്ട് മാറുക. യൗസേപിതാവിനെ പ്രത്യേകമായി ഓർക്കുന്ന ഈ ഒരു വർഷം, യൗസേപിതാവിന്റെ ജീവിതം നമുക്ക് തരുന്ന വലിയൊരു സന്ദേശം ഇത് തന്നെയാണ്. പല സംഭവങ്ങളുടെയും മുൻപിൽ, പല പ്രതിസന്ധികളുടെയും മുൻപിൽ യൗസേപിതാവ് നിശബ്ദനായിരുന്നു എന്നാണ് സുവിശേഷം നമുക്ക് പറഞ്ഞു തരിക. ഇത് തന്നെയാണ് ഈശോ ഇന്ന് സുവിശേഷത്തിന് നമ്മുടെ മുമ്പിൽ എടുത്തു പറഞ്ഞുന്ന, എടുത്തു വയ്ക്കുന്ന ചിന്തയും. മറ്റുള്ളവരോട് സഹിഷ്ണുതയോടെ പെരുമാറുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ, നമ്മുടെ സംസാരങ്ങൾ അവർക്ക് ദൈവാനുഗ്രഹവും ദൈവകൃപയും കൊണ്ടുവരുന്ന ചാനലുകളായി മാറണം എന്നതാണ് അതിൻ്റെ അർത്ഥം. കുറ്റപ്പെടുത്താനും അവരെ പഴിചാരാനും നമുക്ക് എളുപ്പമാണ്. കുറവുകളെ, അവരുടെ ഇല്ലായ്മകളെ, പോരായ്മകളെ എടുത്തു കാണിച്ച് അവരെ വിമർശിക്കാനും നമുക്ക് എളുപ്പമാണ്. മറ്റുള്ളവരുടെ കുറവുകളുടെ മുൻപിൽ, അവരുടെ ഇല്ലായ്മകളുടെ മുൻപിൽ, പോരായ്മകളുടെ മുൻപിൽ, ബലഹീനതകളുടെ മുൻപിൽ അല്പമെങ്കിലും നിശബ്ദനാകാൻ എനിക്ക് കഴിഞ്ഞാൽ അതല്ലേ അവരെപ്പറ്റി സംസാരിക്കുന്നതിനേക്കാളും വലിയ കാര്യം. അവരെ കുറ്റപ്പെടുത്തുന്നതിനേക്കാളും അവരോട് സ്നേഹത്തോടെ പെരുമാറാൻ നമുക്ക് കഴിയുമ്പോഴല്ലേ നമ്മുടെ ജീവിതം എനിക്കും അവർക്കും അനുഗ്രഹപ്രദമായി മാറുക. ഇതിനുള്ള ഒരു ആഹ്വാനമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമുക്ക് തരിക. നമ്മുടെ സംസാരം പലപ്പോഴും അനുഗ്രഹമായി മാറാത്തതിൻ്റെ കാരണം, നമ്മുടെ സംസാരം മറ്റുള്ളവരുടെ ജീവിതത്തിന് സന്തോഷവും സമാധാനവും കൊണ്ടുവരാത്തതിൻ്റെ കാരണം, പലപ്പോഴും അറിഞ്ഞുമറിയാതെയും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് അവരുടെ കുറവുകളെ എടുത്തു കാട്ടുന്നവയും അവരുടെ ജീവിതത്തിൻ്റെ പല വഴികളെ കുറ്റപ്പെടുത്തുന്നവയും അവരുടെ ജീവിതത്തിന് നന്മ വരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹമില്ലാത്തതിൻ്റെയും ആഗ്രഹമില്ലാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ട് നാം ശ്രദ്ധിക്കേണ്ടത് ആത്മാർത്ഥമായി നമ്മുടെ വാക്കുകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ സംസാരം അത് മറ്റുള്ളവർക്ക് അനുഗ്രഹ കാരണമാകണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടത് ക്ഷമിക്കുവാനും സഹിഷ്ണുത കാണിക്കുവാനും മറ്റുള്ളവരുടെ കുറവുകളുടെ മുൻപിൽ, അവരുടെ ബലഹീനതകളുടെ മുൻപിൽ ഒരു പരിധിവരെ നിശബ്ദരാകുവാനും നമുക്ക് കഴിയുമ്പോഴാണ്.
യോസെപ്പിതാവിൻ്റെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ജീവിതമൊക്കെ ഇതിന് വലിയ ഉദാഹരണങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന് നമുക്ക് വേണ്ടത് ആത്മനിയന്ത്രണത്തിൻ്റെയും സ്വയം മനസ്സിലാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ നിശ്ചിതനാകാൻ പറ്റുന്നതിൻ്റെയും വലിയ കൃപയാണ്. ഇത് ഈശോ തന്നെയും പീലാത്തോസിൻ്റെ മുൻപിൽ വെച്ച് നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. സംസാരിക്കാൻ എളുപ്പമാണ്, കുറ്റപ്പെടുത്താനും എളുപ്പമാണ്, മറ്റുള്ള കുറവുകൾ എണ്ണി പറഞ്ഞ് അവരെ താഴ്ത്തിക്കെട്ടാനും എളുപ്പമാണ്, അവരോട് അവരുടെ ജീവിതത്തിൻ്റെ കുറവുകളെ പറ്റി സംസാരിക്കാൻ എളുപ്പമാണ്. ആരാണ് ശക്തിയുള്ളത്? എല്ലാം വിളിച്ചു പറയുന്നവനോ അതോ മറ്റുള്ളവരുടെ കുറവുകളുടെ മുൻപിൽ, ബലഹീനതകളുടെ മുൻപിൽ നിശബ്ദനാകാൻ പഠിക്കുന്നവനോ? ഈശോയും പരിശുദ്ധമ്മയും വിശുദ്ധ ദൈവസഭിതാവ് നമ്മെ പഠിപ്പിച്ചിരുന്ന സത്യം, നിശബ്ദനാകാനാണ് ആത്മനിയന്ത്രണം ആവശ്യമായിരിക്കുക. മറ്റുള്ളവരുടെ ബലഹീനതകളുടെ മുൻപിൽ, കുറവുകളുടെ മുൻപിൽ അത് സഹിഷ്ണുത കാണിക്കാൻ, അവരോട് സഹിഷ്ണുത കാണിക്കാൻ, അവരുടെ എല്ലാ തെറ്റുകളുടെ മുൻപിലും അല്പമെങ്കിലും നിശബ്ദനാകാൻ പറ്റുമ്പോഴാണ് ജീവിതം സന്തോഷമായി മാറുക നമുക്കും മറ്റുള്ളവർക്കും. പ്രത്യേകിച്ച് കുടുംബജീവിതങ്ങളിലും സമൂഹ ജീവിതങ്ങളിലും വളരെയേറെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ വാക്കും സംസാരവും അനുഗ്രഹമാക്കി മാറ്റുക എന്നുള്ളത്. സോക്രട്ടീസിന്റെ ജീവിതത്തിലെ ഒരു സംഭവം നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹത്തിന്റെ ഒരു പരിചയക്കാരൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഓടി ഒന്ന് പറഞ്ഞു, നിന്റെ സുഹൃത്തിനെ പറ്റി എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അവനെ തടഞ്ഞുകൊണ്ട് സോക്രട്ടീസ് പ്രകാരം പറഞ്ഞെന്നാണ് പറയുക. മൂന്ന് ചോദ്യങ്ങൾ അവനോട് ചോദിച്ചു. ഒന്ന്, നീ പറയുന്ന കാര്യം സത്യമാണോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്കറിയില്ല, മറ്റൊരാൾ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. രണ്ടാമതവൻ ചോദിച്ചു, നീ പറയുന്ന കാര്യം നല്ലതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് നല്ലതായൊരു കാര്യമല്ല അവനെ പറ്റി ഞാൻ പറയാൻ ഉദ്ദേശിക്കുക. മൂന്നാമത് സോക്രട്ടീസ് അവനോട് ചോദിച്ചു, നീ പറയുന്ന കാര്യം കൊണ്ട് നിനക്കും എനിക്കും എന്തെങ്കിലും ഉപകാരമുണ്ടോ? അങ്ങനെ ഒരു ഉപകാരമുള്ളതായിട്ട് മറ്റൊരാൾക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് സോക്രട്ടീസ് പറഞ്ഞു, അതുകൊണ്ട് നീ പറയുന്ന കാര്യം കേൾക്കുവാൻ എനിക്ക് താല്പര്യമില്ല. പ്രിയമുള്ള സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇതുപോലുള്ള ചില നിഷ്ഠകൾ നമ്മുടെ സംസാരത്തെ പറ്റി നാം പുലർത്തിയാൽ നമ്മുടെ ജീവിതവും മറ്റുള്ളവരുടെ ജീവിതവും എത്രയോ മനോഹരമായി മാറും. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതിനേക്കാളും നല്ലതല്ലേ അവരുടെ തെറ്റുകളുടെ മുൻപിൽ, കുറവുകളുടെ മുൻപിൽ നിശബ്ദനാകാൻ നാം പഠിക്കുക. അല്ലെങ്കിൽ അവരോട് സ്നേഹപൂർവ്വം സംസാരിക്കാൻ പഠിക്കുക. നമ്മുടെ വാക്കുകളുടെ പിന്നിൽ, സംസാരത്തിൻ്റെ പിന്നിൽ ക്ഷമയുടെ ശക്തി ഉണ്ടാവണം, സഹിഷ്ണുതയുടെ ബലമുണ്ടാവണം, ആത്മനിയന്ത്രണത്തിൻ്റെ വലിയ ശക്തി ഉണ്ടാവണം. എങ്കിലേ നമ്മുടെ വാക്കുകളും സംസാരവും മറ്റുള്ളവർക്കും നമുക്കും അനുഗ്രഹമായി കൃപയായി മാറുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിക്കാം, നമ്മുടെ സംസാരവും വാക്കും മറ്റുള്ളവരുടെ ജീവിതത്തിൽ ആനന്ദവും സമാധാനവും സന്തോഷവും പകരുന്നവയാണ്. രണ്ടാമതായി, നമ്മുടെ സംസാരവും വാക്കുകളും മറ്റുള്ളവരുടെ ജീവിതത്തിൽ സ്പർദ്ധയും വിദ്വേഷവും പകയും വളർത്തുന്നതിന് കാരണമാകുന്നുണ്ട്. മൂന്നാമതായി, നമ്മുടെ ഓരോ വാക്കും സംസാരവും നമ്മിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപ് നമ്മുടെ ഹൃദയ സ്രോതസ്സ് വിദ്വേഷത്തിൻ്റെയും പകയുടെയും വൈരാഗ്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും വിഷം പുരളാതിരിക്കാനും നാം ശ്രദ്ധിക്കണം. ഉറവ നന്നായെങ്കിലേ അതിൽ നിന്ന് പുറപ്പെടുന്നവ കൃപയുള്ളതാകൂ, അനുഗ്രഹമുള്ളതാകൂ. എല്ലാവർക്കും നല്ല ഒരു നോമ്പുകാലം ആശംസിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. CHF Family Media.